ഒമർ ലുലുവിന്റെ ഒരു ന്യൂ മൂവി ട്രെയിലർ ഇന്നലെ ലോഞ്ചായി. ഓക്കെ, അത് ലോഞ്ചിനെ തുടർന്നുണ്ടായ കുറച്ച് കോൺട്രവേഴ്സീസും പിന്നെ കുറച്ച് അതിന് മുമ്പുണ്ടായ കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ എനിക്കിത് എന്തോ ഒരു പക്ക പ്രൊമോഷൻ മെത്തേഡ് മാതിരി തോന്നുന്നുണ്ട്. ഓക്കെ, പലരും ഈ ഒരു കേസ് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എൻ്റെ ഇൻട്യൂഷനാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. സോ ഞാൻ എൻ്റെ തോന്നലുകളാണ് സാധാരണ വിളിച്ചു പറയാറ്. അപ്പോൾ ഈ ഒരു സാധനം ഇറങ്ങി 1 മണിക്കൂർ കൊണ്ട് 1 ലാക്ക് വ്യൂ ആയിട്ടുണ്ട്. നല്ല സമയം എന്നാണ് പടത്തിൻ്റെ പേര്. ട്രെയിലർ ഞാൻ കണ്ട്, അത്യാവശ്യം നല്ല ഫണ്ണാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ചൊരു ഹിഡൻ സാധനം, അതായത് ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കണ്ടോ എന്നുള്ള രീതിയിലൊരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത് ഒമർ ലുലുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഓക്കെ, അപ്പം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നല്ല സമയം, സെൻസറിങ് കഴിഞ്ഞു, ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ട്രെയിലർ ഇന്ന് 7:30 സിനിമാ തിയേറ്ററിൽ 25 നവംബർ റിലീസ്. അങ്ങനെ എൻ്റെ ആദ്യ എ പടം ലോഡിങ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മുമ്പ് ഒരു ബിൽഡപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പടത്തിലെ ഹീറോനെയായിട്ട് മൂപ്പരുടെ ഒരു ഇന്ററാക്റ്റീവ് ഒരു ജസ്റ്റ് സംസാരിക്കുന്ന ഒരു വീഡിയോ സെൻസറിങ്ങിന് പോകുന്നതിന് മുമ്പ് എടുത്തത്. അപ്പൊ ഞങ്ങള് ഒന്ന് ട്രിവാൻഡ്രമൊക്കെ പോയിട്ട് വരക്കാം നാളെ സെൻസറിങ് അല്ലേ? ശരി, നിങ്ങട്ട് വരുമെന്നല്ലേ? അല്ലല്ല, ഇക്കാടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. ഇക്ക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെന്താ, നമുക്ക് യുഎല്ലേ? നമുക്ക് യുഎ ആയിരിക്കും. പിന്നെ എനിക്ക് ആകെ പേടിയുള്ള ഇക്കാടെ ലിപ്ലോക്ക അത് ജീവിക്കലായിരുന്നു. പോയിട്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തായാലും യുവായിരിക്കും. പിന്നെ എനിക്ക് ആകെ ഒരു പേടിയുള്ള ഒരു സ്റ്റോണർ ജോണറിൽ ആദ്യമായിട്ട് പടം വരെയാണ്. ഇനി അതിപ്പോ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കംപ്ലീറ്റ് ഫുൾ എന്റർടൈൻമെന്റ് ആണ് പടം. നാളെ സെൻസറിങ് ആണ്. അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്ന ഒരു ഹാപ്പി മൂഡ് പടം. അപ്പൊ എല്ലാവരും ഇത് കട്ടൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം കട്ടുകൾ മുറിവുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പടത്തിന് ദോഷമായി. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ എന്റെ നല്ല സമയമാവട്ടെ, നിങ്ങളുടെ നല്ല സമയമാവട്ടെ, എല്ലാവരുടെയും നല്ല സമയമാവട്ടെ. അപ്പൊ എല്ലാവരുടെയും നല്ല സമയമാവട്ടെ, എല്ലാവർക്കും നല്ല സമയമാവട്ടെ. എല്ലാവർക്കും നല്ല സമയം തന്നെ വേണോട്ടോ. എല്ലാവരും ചീത്ത സമയമൊന്നും ആർക്കും അങ്ങനെ പേഴ്സണലി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ സിനിമയുടെ പേര് നല്ല സമയമാണ്. ആൻഡ് ഒമർ ലുലു സിനിമ എടുക്കുന്നതിന് മാത്രം ഫോക്കസ് ചെയ്ത് ചിലരങ്ങനെയുണ്ട്, ചില ഡയറക്ടേഴ്സൊക്കെ അങ്ങനെയുണ്ട്, സിനിമ മാത്രം ഫോക്കസ് ചെയ്യും, എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു PR ടീമിന് പ്രൊമോഷൻ കൊടുക്കും, പക്ഷെ അതൊന്നും അത്ര കറക്റ്റായിട്ട് നടക്കണമെന്നില്ല. എല്ലായിടത്തും നമ്മളെ കൈ എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് തോന്നുന്നു ഒമർ ലുലുവിന്. ഒമർ ലുലു പടം എടുക്കും, ഒമർ ലുലുവിനെ അത് നല്ല രീതിയിൽ ആ സാധനം പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അതിന് എന്തൊക്കെ വെറൈറ്റി മെത്തേഡ്സ് പിടിക്കാൻ പറ്റുമോ മൂപ്പരെ പിടിക്കും. അതാണ്. പിന്നെ ബഡ്ജറ്റ് ഒരു ഭയങ്കര എന്താ പറയുക, ബഡ്ജറ്റ് കോൺഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും തോന്നുന്നുണ്ട് ഒമർ ലുലു. അത് ഇതിലും കാണുന്നുണ്ട് ഈ പ്രൊമോഷന്റെ കേസിൽ. ആൻഡ് ഇത് എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ് ഈ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. മൂപ്പര് സെൻസർ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് മൂപ്പരുടെ ഒരു ഇൻട്യൂഷൻ പറയുകയാണ്, ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, ലിപ് ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടല്ലോ. അതിന് ശേഷമാണ് ആ ഒരു FP പോസ്റ്റ് വന്നത്, എ സർട്ടിഫിക്കറ്റ് കിട്ടി, എൻ്റെ ആദ്യത്തെ എ പടം ലോഡിംഗ് എന്ന് പറഞ്ഞുള്ള സാധനം വന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഷക്കീല ചേച്ചിയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഓക്കെ, ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് ഫസ്റ്റ് കാണാം. ഒമർ ലുലുവിൻ്റെ ഒപ്പമാണ് ഈ. ഞാൻ ആദ്യം പറഞ്ഞ നല്ല സമയത്തിന്റെ ട്രെയിലർ ലോഞ്ചിനെ തുടർന്നുണ്ടായ ഒരു കോൺട്രവേഴ്സി എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോ അതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു സാധനം. ഹലോ ഭായ്, നമസ്കാരം. ഞാനും ചേച്ചിയും കൂടി ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് ഇടയ്ക്ക്. പക്ഷെ എന്നെ ചേച്ചിയാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി. വൈകുന്നേരത്തോട് കൂടിയിട്ട് പറഞ്ഞത് അവിടെ പറ്റില്ല, കുറെ സെക്യൂരിറ്റി റീസൺസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചേച്ചി ആണെങ്കിൽ നിങ്ങൾ പോരുകയും ചെയ്തു. ഞങ്ങൾ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായിട്ടു ചേച്ചി, ഒരു ബിഗ് സോറി. നിങ്ങളുടെ സോറി വേണ്ട പ്ലീസ്. എനിക്കിത് ആദ്യമായിട്ട് നടക്കുന്നില്ല, ഇത് കാലകാലമായിട്ട് എനിക്ക് നടക്കുന്ന വിഷയം അല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു പറഞ്ഞു നിങ്ങൾ മാത്രമാണ് ഞങ്ങൾ പരിപാടി നടത്താം. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ചേച്ചിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മാത്രം പോയിട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ് ചേച്ചി കൂടെ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ആ പരിപാടിയെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ കോഴിക്കോടുള്ള എല്ലാവരോടും സോറി, ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ആയാലും.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. കോഴിക്കോടിൽ നിന്ന് എനിക്കും കുറേ മെസ്സേജസും ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ട് കുറേ മെസ്സേജസ് വന്നു. പക്ഷേ ഐ എം ഫീലിംഗ് റിയലി ബാഡ് ആൻഡ് ഐ എം ഹേർട്ട് ബിക്കോസ് നിങ്ങളാണ് എന്നെ ഈ അന്തസ്സിലേക്ക് എത്തിപ്പിച്ചത്. പിന്നെ നിങ്ങൾ തന്നെ ഈ അംഗീകാരം എനിക്ക് കൊടുക്കുന്നില്ല. അത് എന്തിനാ, ഏത് കാരണമോ എനിക്കൊന്നും അറിയത്തില്ല. നല്ല സമയം, യെസ്, നമ്മുടെ ഉമർ ഖാന് വേണ്ടി നല്ല സമയത്തിന് വേണ്ടി വന്നതാണ് ഇൻഷാല്ല. സോ സോറി കോഴിക്കോട്, സോറി, മിസ് യു. ഓക്കെ, ഓക്കെ. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ചയായ ഒരു വിഷയമാണ് ഇന്നലെ ഷക്കീല ചേച്ചിയും അവരെയും ഒന്നും എന്താ പറയാ ഹൈലൈറ്റ് മോളിൽ വരാൻ സമ്മതിച്ചില്ല. അവിടുത്തെ കുറെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണമാണ് അവര് വരാൻ സമ്മതിക്കാഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ. ബട്ട് സ്റ്റിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ദിസ് കൈൻഡ് ഓഫ് പ്രൊമോഷൻ ബിക്കോസ് എ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, എ സർട്ടിഫിക്കറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു, ആൻഡ് ഷക്കീല ചേച്ചി ഉദ്ഘാടനത്തിന് വരും എന്നുള്ള കാര്യം, ഇതേപോലെ പേപ്പറിലൊക്കെ ഔട്ട് അല്ലെങ്കിൽ അതിന് ചെറിയ പോസ്റ്റർ സോഷ്യൽ മീഡിയ, അതിന് വലിയ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ട്. ഓക്കെ, ആൻഡ് ബൈ ദ വേ ഒമർ ലുലു സംസാരിച്ച സമയത്ത് പറയുന്നത് മോളുകാർ പറഞ്ഞത് ഈ പറഞ്ഞ സെക്യൂരിറ്റി റീസൺസ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, അത് ഫെയർ ഇനഫ് ആണ്, ഏതൊരു മോളിനും സെക്യൂരിറ്റി റീസൺസ് പറയാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി കാലിക്കറ്റ് ഹൈലൈറ്റ് മോൾ എന്ന് പറയുമ്പോൾ ടൊവിനോ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് മോൾ മൊത്തം ആളാണ്. ഓക്കെ, സോ അവർക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവും, കാരണം ആളുകൾ അവരുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അവർക്കൊരു സെക്യൂരിറ്റി ഒരുക്കി കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നും കാണില്ല. പിന്നെ അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഷോപ്സിനകത്തുണ്ട്. ആളുകൾ തല്ലിക്കുത്തി കയറി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഒമർ ലുലു ഉത്തരം പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ആ ഒരു മോളിന്റെ ആളുകൾ ഉത്തരം പറയേണ്ടി വരും. സോ പ്രോപ്പറായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം, അതിന്റെ രീതിയിലെല്ലാ ഇവന്റും എടുക്കാം എന്ന് ഒമർ ലുലു ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളുകാർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമല്ലേ, അവരൊരിക്കലും നോ പറയൊന്നുമില്ല. മനസ്സിലായോ? ഇതിപ്പോ ഓക്കെ, ഷക്കീല ചേച്ചിയുടെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും അവര് വീഡിയോയിൽ പറയുന്നത്. ഇൻ കേസ് മോളുകാര് അങ്ങനെ അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമൊന്നുമല്ല, കാരണം അഡൽട്ട് മൂവീസിൽ അഭിനയിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരു ഒരു സമയത്ത് പൊളിഞ്ഞു പാളീസായിട്ടിരിക്കുന്ന മലയാള സിനിമയെ ഒറ്റ ഷോൾഡറിൽ ഒറ്റല്ല രണ്ട് ഷോൾഡറും പറയാം 36 ഉണ്ടായിരുന്നുള്ളൂ, പല തിയേറ്ററുകളും ഓടിയിരുന്നത് ഷക്കീല ചേച്ചിയുടെ മൂവീസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഷക്കീല ചേച്ചി എന്താ അഡൽട്ട് മൂവിയിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെ റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ മോളിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് മോളുകാർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഹൈലൈറ്റ് മോള് അടുത്ത കോഴിക്കോട് ഒരു മോളിലും, അതായത് ഇവരെ റിജക്ട് ചെയ്ത ഒരു മോളിൽ ഒരു ഇവന്റ്സും കണ്ടക്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമുക്ക് സണ്ണി ചേച്ചിനെ നമ്മൾ ആരാധിക്കുന്നു, സണ്ണി ചേച്ചി എന്ന് വിളിക്കുന്നു, ഷക്കീല ചേച്ചി നമുക്ക് അതേപോലെ തന്നെ അവരവരുടെ കരിയറിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന റോള് അവരുടെ അവരുടെ എന്താ പറയുക ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ചെയ്തു. That's not an issue. Okay, so അഡൽട്ട് മൂവിയിൽ അഭിനയിച്ച ഒരു ഷക്കീല ചേച്ചിയെ ഞങ്ങളെ മുകളിലോ കയറ്റില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒമർ ലുലു അത് പുറത്തു പറയണം. സെക്യൂരിറ്റി കൺസേൺസ് റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും പറയും, മനസ്സിലായ ആരാണെങ്കിലും സെക്യൂരിറ്റി റീസൺ പറഞ്ഞ് മോളുകാര് മുന്നോട്ട് അവരെ വരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്കുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം അതിനു മുമ്പ് അവിടെ നടന്ന പല ഇൻസിഡന്റുകളും വീഡിയോ ആയിട്ട് പുറത്തു വന്നതാണ്. ഓക്കെ, എനിക്ക് ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊമോഷൻ എന്ന ഹൈപ്പ് കിട്ടിയ പ്രൊമോഷനാണ്. കാരണം പറയാൻ കാരണം ഇതേ ട്രെയിലർ ലോഞ്ച് ഇവന്റ് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോ വന്നു. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അതിങ്ങനെ നിന്നൊരു ഫോട്ടോ എടുക്കലുമായിട്ട് ആ ട്രെയിലർ ലോഞ്ച് അങ്ങനെ അവരവിടെ അങ്ങോട്ട് തീർത്തു. മനസ്സിലായോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മണ്ട് വലിയൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, വലിയൊരു സെക്യൂരിറ്റി റീസൺസ് അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാശ് മുടക്കേണ്ട അവസ്ഥ വന്നില്ല, ഒന്നും വന്നില്ല. ബട്ട് ട്രെയിലർ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഞാൻ നേരത്തെ കാണിച്ച പോലെ ആണെങ്കിൽ ഒന്നുകൂടി വെക്കുന്നുണ്ട്. 1 hour 1 lakh വ്യൂസ് ഒക്കെ പോയി, അത്യാവശ്യം ആളുകൾ കയറി നോക്കാൻ തുടങ്ങി. ഓക്കെ, നല്ല സമയം, നല്ല സമയം, നല്ല സമയം എന്നുള്ള ആ ഒരു സാധനം കയറി നോക്കാൻ തുടങ്ങി.
ആൻഡ് ബൈ ദ വേ എൻഡ് ഓഫ് ദി വീഡിയോ ആ ഒരു ഷക്കില ചേച്ചിയായിട്ടുള്ള സംസാരത്തിന്റെ ഇടയിൽ വീണ്ടും മൂപ്പര് ഫോക്കസ് ചെയ്യുന്നത് ആ ഇഷ്യൂലല്ല, ഓക്കെ, അവരെ ഹേർട്ട് ആയ ഒരു ഇഷ്യൂലല്ല മൂപ്പര് ഫോക്കസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടോ, നല്ല സമയം, യെസ്, നമ്മുടെ ഉമർഖാന് വേണ്ടി നല്ല സമയത്തിന് വേണ്ടി വന്നതാണ്. ഇൻഷാല്ല. മൂപ്പര് വീണ്ടും മൂപ്പരോ സിനിമ നല്ല സമയം നല്ല സമയം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രൊമോഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് ചെയ്തോട്ടെ, മൂപ്പരുടെ പടം, മൂപ്പരുടെ പ്രൊമോഷൻ, മൂപ്പരുടെ കാര്യം, ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക്, എനിക്ക് ആസ് എ വ്യൂവർ എനിക്ക് കുറെ സംശയം തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു സാധനമായിട്ട് വന്നത്. ആൻഡ് ഈ നല്ല സമയം നല്ല സമയം എന്ന് എടുത്തു പറയുമ്പോൾ അതിലെവിടെ ഒരു ഏച്ചുകൂട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇനി പറയാനുള്ളത്, എനിക്കിത് കൂടുതൽ കൂടുതൽ ഇതിൽ ഡൗട്ട് വരാൻ കാരണം ഇതിന്റെയൊക്കെ ഫസ്റ്റ് നടന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഒമർ ലൂലു ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനടിയിൽ ഒരു പയ്യൻ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇംഗ്ലണ്ട് ജയിക്കും, ബെറ്റുണ്ടോ 500,000, ധൈര്യം ഉണ്ടെങ്കിൽ ബെറ്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ആ ഒരു ഫൈനൽ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ഫൈനലിന്റെ സമയത്ത്, അതിൽ മൂപ്പര് ഡൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ട് ഈ സാധനം ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് അത്യാവശ്യം വൈറലായ ഒരു സാധനമാണ്. അങ്ങനെ ഈ ഇംഗ്ലണ്ട് ഫൈനൽ ജയിച്ചു. അപ്പോൾ ഒരുപാട് ട്രോൾ പേജസും ഒരുപാട് ആളുകളും ചോദിച്ചു, ഒമർ ലൂലു പൈസ കൊടുക്കൂ, പയ്യനായിട്ട് ബെറ്റ് വെച്ചതല്ല 500,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അവിടെ ആ പയ്യനെ നേരിട്ട് പോയി കണ്ടു, എന്നിട്ട് സംസാരിച്ചു. അതും ഒരു ചായയിലും പരിപാടിയിലും ഒതുങ്ങി പോയിട്ടുണ്ട്. 500,000 പോയിട്ട് 5 രൂപ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ ഇതാണ് എന്നെ ബെറ്റില് തോൽപ്പിച്ച നിധിൻ, നിധിൻ എന്ന് പറയണ്. പിന്നെ നിധിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നാട്ടിലാർക്കും അറിയില്ല, എന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് തത്തമ്മ. അപ്പൊ ഇതാണ് തത്തമ്മ പ്രകൂർ മേപ്പൂർ. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കുറെ കമന്റ് വന്ന്, അതായത് അവർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും പരിപാടിയൊക്കെ വന്നു. അപ്പൊ ഇന്നലെ ഇത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ നിതിന് മെസ്സേജ് അയച്ചിരുന്നു, അപ്പൊ നിതിന് ഇന്ന് ഫ്രീ ആണ് കാണാൻ വരാന്ന് പറഞ്ഞു. ഇക്കന്റെ പോസ്റ്റ് ഞാൻ ഒരുപാട് കമന്റ് ചെയ്യുന്ന ഒരാളാണ്, അതിൽ തിരിച്ച് റിപ്ലൈ തരുന്ന ഒരാളാണ്. ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ എന്റെ പോസ്റ്റിൽ എപ്പോഴും കമന്റ് ചെയ്യും, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. അപ്പൊ ഞാൻ മുന്നേ നിതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പാകിസ്ഥാനും നല്ല സമയമെന്ന് വിചാരിച്ചു, പക്ഷെ ഇംഗ്ലണ്ടിനായിരുന്നു നല്ല സമയം, പിന്നെ നിതിനായി നല്ല സമയം. ഇന്ന് ഇന്നിപ്പോ ഞങ്ങളുടെ രണ്ടാളുടെ നല്ല സമയമാണ്. അപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയയുടെ പവറാണ് ഇതൊക്കെ. അപ്പൊ ഞങ്ങൾ ഇതുവരെ എത്തിച്ച കാണാൻ ആഗ്രഹിച്ചവരെ അത്രയും ആഗ്രഹിച്ചത് എല്ലാരും കൂടി. അപ്പൊ സോഷ്യൽ മീഡിയയിലെ എല്ലാ എന്താ പറയാ ട്രോളന്മാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ഞങ്ങള് പൈസ കൊടുത്തോണ്ട്, ഇനി ഞങ്ങൾ ഇതിന് പൈസ കൊടുത്തോ കൊടുത്തില്ലെന്ന് അത് ഞങ്ങളുടെ ഈ രഹസ്യം മണ്ണിൽ അലിഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ, ആ രഹസ്യം ഞങ്ങളിലൂടെ മണ്ണിൽ അലിഞ്ഞിരിക്കും. അതെ, സോഷ്യൽ മീഡിയയുടെ പവറാണ്, പൈസ കൊടുത്തോ ഇല്ലേന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ അത് മണ്ണിലലിഞ്ഞ് തീരും, തീരട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് പുറത്തു പറഞ്ഞെങ്കിൽ പറയാം, വേണ്ടെങ്കിൽ വേണ്ട, എന്നാലും കിട്ടാൻ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എന്നാലും അവിടെ നല്ല സമയം നല്ല രീതിയിൽ പ്രൊമോട്ട് ആയിട്ടുണ്ട് ഇക്ക. ഒമർ ലൂലു നല്ല രീതിയിൽ അവിടെ നല്ല സമയം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പക്ക ബ്രെയിൻ ഗെയിം ആണോ എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇന്നവിറ്റബിൾ ആണ്. സോഷ്യൽ മീഡിയ പല സിനിമാ ഡയറക്ടർമാരും ആക്ടർമാരും ആക്ട്രസസ്മാരും പല സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ബുദ്ധിജീവി എന്ന് സ്വയം വിചാരിക്കുന്നവർ സോഷ്യൽ മീഡിയ ക്രിറ്റിസിസം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഇന്നവിറ്റബിൾ ആയിട്ട് ഇപ്പോഴും, അല്ലെങ്കിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്, പാരലൽ വേൾഡ് മാതിരി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിലും നമ്മൾ ആക്റ്റീവ് ആവണം, ഇതിലൂടെയും നമുക്ക് ഒരുപാട് വിമർശനങ്ങളും സപ്പോർട്ടും വരും. ഈ ഒരു സാധനം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു തിങ്കിങ് ഇപ്പോഴും അവർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല പലർക്കും. പക്ഷെ അവിടെയാണ് ഒമർ ലുലു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ പ്രൊമോഷൻ സ്കിൽസ് എനിക്ക് മനസ്സിലായത്. ലൈക്ക് ആണ്, കാരണം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിനിമ എടുത്തു വെച്ചാൽ മാത്രം പോരല്ലോ, ഈ സാധനം ആളുകളുടെ ഇടയ്ക്ക് എത്തിക്കണം, അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്തിക്കണം. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ചില ആക്ടിവിറ്റീസും ഒക്കെയാണ്. ഓക്കെ, അത് നല്ല രീതിയിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ പറയാൻ കാരണം, ഇപ്പൊ ഈ പയ്യനെ പോയി മീറ്റ് ചെയ്ത് ഈ ഒരു സാധനം ഇവിടെയും നിന്നിട്ടില്ല, ഇത് നേരെ ഇവിടെ ന്യൂസ് ചാനലുകളിലേക്കും പോയിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ഞാൻ ഒമർ ലുലു, ഇതാണ് നിതിൻ, നിതിൻ നാരായണൻ. ഇയാളാണ് ഫേസ്ബുക്കിൽ ബെറ്റ് വെച്ചിട്ട് പാകിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനൽ മാച്ചിൽ ബെറ്റ് വെച്ചിട്ട് എന്നെ മലർത്തിയടിച്ച മഹാൻ. അപ്പോൾ
നിതിന്റെ വീട് കോഴിക്കോടാന്ന് പറഞ്ഞു, കോഴിക്കോട് ബേപ്പൂര്. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരുമ്പോ നിതിൻ പറഞ്ഞു ഇക്ക അങ്ങടെ എത്തണ്ട, ഞാൻ ഇടയിൽ നിന്ന് കാണാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് മീറ്റ് ചെയ്താ. നിതിൻ പറഞ്ഞു ഞങ്ങള് സ്ഥിരമായിട്ട് ഞാൻ കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് പൈസ കൊടുത്തോന്നുള്ളത് അല്ലേ? പൈസ കൊടുത്തുള്ളത്. അപ്പൊ ആ രഹസ്യം ഞങ്ങളോട് മണ്ണിൽ അലിഞ്ഞു തരട്ടെ, അതിനെ പറ്റിട്ട് ഒന്നും പറയുന്നില്ല. മണ്ണിൽ അലിഞ്ഞു തീർന്ന് ഓളമാർ ഇതോടെ നിർത്തിയൊക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ എല്ലാവരും നല്ല സമയം തന്നെ പുതിയ ഞങ്ങളുടെ ഫിലിം വരുന്നുണ്ട്, അപ്പൊ അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ല സമയം ഫസ്റ്റ് ഷോ തന്നെ എല്ലാരും കാണാം. അതെ, എന്റെ നിങ്ങളുടെ എല്ലാവരും എല്ലാരും നമ്മുടെ കുടുംബത്തിന്റെ അവിടെയും നല്ല സമയം, നല്ല സമയം, നല്ല സമയം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് മൊത്തം കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? ഇതൊക്കെ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളാട്ടോ. അതായത് ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ്, പടത്തിന്റെ എല്ലാം കഴിഞ്ഞ് പടം റിലീസാവാൻ തിയേറ്ററിലേക്ക് വരുന്നു എന്നതിന് മുമ്പ് നടന്ന പ്രിപ്പറേഷനാണ് ഈ വേൾഡ് കപ്പിന്റെ കമന്റ് മുതൽ അങ്ങോട്ട് വന്ന ഓരോ സാധനങ്ങളും. നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയാണ് ഇന്നലെ വരെ നിൽക്കുന്ന ഷക്കീല ചേച്ചിയുടെ ഇൻസിഡന്റ് വരെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ടു ബി ഫ്രാങ്ക്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് ഈ വീഡിയോ കൂടി ഇനി നിങ്ങൾ ഒമർ ലുലു ഒരു പ്രൊമോഷൻ ആക്കി എടുത്തോ, നോ വറീസ്. നല്ല സമയം, നിങ്ങളുടെ എഫേർട്ട് അല്ലേ. നല്ല രീതിയിൽ പടം റിലീസായി, നല്ല രീതിയിൽ ഓടട്ടെ. ആൻഡ് ഞാനും എന്താണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും പടം, നോക്കാം എങ്ങനെയുണ്ട് പടം നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നല്ല സമയം. ഇനി ആരും പറയരുതേ ഞാൻ ഒമർ ലുലു വേണ്ടി പ്രൊമോഷൻ നടത്തി. ഓക്കെ, സംഗതി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കാരണം പ്രൊമോഷൻ മെത്തേഡ്സ് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുകുന്ദൻ അസോസിയേറ്റ്സ് ഇറങ്ങിയ സമയത്തും ഞാനൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു, അവർ ഇൻസ്റ്റാഗ്രാം ത്രൂ നടത്തിയ ഒരു പ്രൊമോഷൻ മെത്തേഡ് ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ട് തോന്നി. പിന്നെ മറ്റേ കേരളത്തിനെതിരെ വന്ന 32,000 പെൺകുട്ടികൾ എന്ന് പറഞ്ഞു വന്ന ഒരു സാധനമുണ്ട്, ദ റിയൽ സ്റ്റോറി ഓഫ് കേരള, അവരും സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ ഇട്ട് വൈറലാക്കാൻ തന്നെയാണ് നോക്കുന്നത്. സോ റീസെന്റ്ലി എവ്രി വൺ അത് നോക്കുന്നുണ്ട്. ചില ഗുഡ് നൈറ്റ് ടീംസ് ഉണ്ട്, ഉറക്കം വയ്ക്കാതെ ഏതോ നൂറ്റാണ്ടിൽ സിനിമയും പിടിച്ചിരിക്കുന്നവർ ഇപ്പോഴും കൊറിയയിൽ പോവും, ലാഗ് പറയും, എഡിറ്റിംഗ് പഠിക്കാൻ പറയും. അവരോടൊക്കെ ഗുഡ് നൈറ്റ് എന്നേ പറയാനുള്ളൂ.